അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ശരിയായിട്ടുണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ശരിയായി കേട്ടോ. അത് ഞാൻ വേറെ ആരെ വീഡിയോ നോക്കിയിട്ടില്ല, നമ്മുടെ അനിതേച്ചിൻ്റെ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കിയത് ഉണ്ണിയപ്പമാണ്. അതേ അളവിൽ തന്നെ എടുത്ത് ഉണ്ടാക്കി എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ രണ്ടു വട്ടം ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ മടിച്ചു നിന്നതാണ് സംഭവം. എനിക്ക് ശരിയാവലില്ല, അതുകൊണ്ട് ഞാൻ ആക്കലില്ല. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആക്കണം എന്ന് തോന്നി. ഞാൻ ഇതുപോലെ അതേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു അപ്പമാണിത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. 3 മണിക്കൂറാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതിന് നമുക്കത് ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, അനിതേച്ചി പറഞ്ഞ അതേ അളവിലാണ് കേട്ടോ ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഞാനിവിടെ 10 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം അതിലേക്ക് ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അരക്കാൻ ആവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഈ അരച്ച മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ശേഷം അതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികൾ രണ്ടും നമുക്ക് ഈ മാവിലേക്ക് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതൊരു കട്ടയായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനിയുണ്ടല്ലോ, അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കലക്കിയെടുക്കുക. അപ്പം ഞാനിത് ഇത് നല്ലോണം കലക്കിയെടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ എള്ള് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ എള്ള് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആവശ്യത്തിന് എത്ര വേണ്ടെന്ന് വെച്ചാൽ എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെന്ന് വെച്ചാൽ 1/2 മുറി തേങ്ങ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പൂണ് വെളിച്ചെണ്ണയിൽ നല്ലോണമൊന്ന് വറുത്ത് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ സാധാരണ തേങ്ങ കൊത്തായിട്ടാണ് ചേർത്ത് കൊടുക്കൽ. ഇത് ഇങ്ങനെ ചേർത്തപ്പോൾ നല്ല പൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ബാക്കി ബാലൻസ് വരുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കിലോ ശർക്കര പാനി ഇതിൽ കണക്കായ അളവാണ് കേട്ടോ ഉണ്ടായത്. അപ്പം ഞാനിതാ ഏകദേശം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മധുരത്തിൻ്റെ ഒരു ബാലൻസ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഒരു അപ്പക്കാരം വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും മോയലായാലും എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ഞാൻ അപ്പുറം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഒത്തും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ കാരക്കൊത്ത് ഒഴിച്ചു കൊടുത്തിട്ട് മറിച്ചിടാണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോരിയിട്ട് ചീനച്ചട്ടിയിൽ കൊടുത്തിട്ടിട്ട് വേഗം വേഗം ഒന്നും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും. അതിനാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാരൻ്റെ കുഴിയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒഴിച്ചു കൊടുത്ത പാടന്നെ ഇത് നല്ലോണം പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ ആ പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കോരിയിട്ട് ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പവും തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ സോഡാപ്പൊടിയോ അല്ല ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കാതെ തന്നെ പൊന്തുന്നത് കണ്ട് അതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ രഹസ്യം. പിന്നെ എന്തെങ്കിലും
സാധാരണ ഞാൻ അധികം വീഡിയോയിലും കണ്ടതും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നാലും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് മാവ് അരച്ച് വെച്ച് കുറേ ടൈം അതൊന്ന് വെക്കണം. വെച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്ന കാണാറ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അരച്ച അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതും നല്ല പൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും വളരെ എളുപ്പമാണെന്ന്. പക്ഷെ എനിക്ക് ആദ്യമെല്ലാം എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് വിചാരിച്ച. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ഈസിയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അനിരജിന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇത് 100 ഉണ്ണിയപ്പത്തിന്റെ കണക്കാന്ന്. പക്ഷെ എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ ചുട്ടിടുമ്പോ തന്നെ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എണ്ണം കിട്ടിയിട്ടില്ല കേട്ടാ. അപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയാൻ മറക്കരുതേ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, പോളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.